ഇന്ന് ഞങ്ങളുടെ യാത്ര കടമക്കുടിയിലെ വില്ലേജ് ഫുഡ് ഫെസ്റ്റിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയിട്ട് 2-3 ദിവസമൊക്കെ ആയി. ഇന്നാണ് അതിൻ്റെ അവസാന ദിവസം. അതാണ് മഴയൊക്കെ ആയിട്ടും ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ കടമക്കുടിയിലേക്ക് എത്തി. ഇനിയാണ് സാഹസം. ഈ നനഞ്ഞു തെന്നിക്കിടക്കുന്ന വരമ്പത്തൂടെ വേണം അപ്പുറത്തേക്കൊന്ന് എത്തിച്ചേരാൻ. ഇവിടെ നല്ല സൂക്ഷിച്ചു വേണം നടക്കാൻ. ഒന്ന് തെന്നിയാൽ മതി വെള്ളത്തിൽ വീഴും. ഇതിന്റെ ഒരു സൈഡിൽ കണ്ടോ, ഇവിടെ കയാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നടന്ന് ഈ ഫുഡ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ പാട്ടും ഡാൻസും ഒക്കെയായി വിവിധ തരം കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടെ ഒരുപാട് നാടൻ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. മീൻ കറി, കപ്പ, ഇതെന്തോ വെജിറ്റബിൾ കറി ആണെന്ന് തോന്നുന്നു. കക്ക ഫ്രൈ, അതുപോലെ ചിക്കൻ കറി, പിന്നെ ഇവിടെ പൊറോട്ട ഇരിപ്പുണ്ട്, പുട്ട്, ഇത് മീൻ പൊള്ളിച്ചത്. ഇവിടെ ഒരു സൈഡില് നല്ല ചൂട് പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. കാച്ചില് പുഴുങ്ങിയതും മീൻ വറ്റിച്ചതും കാന്താരി സംബന്ധിയൊക്കെ ഉണ്ട് ഇവിടെ. ഇത് മുളയരി പായസം. റൈസ് കറി, പിന്നെ അതുപോലെ അപ്പവും പൊട്ടിക്കറിയും. ഇവിടെ നല്ല അയിലയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ കറികളൊക്കെ തീരുന്നതിനനുസരിച്ച് കിച്ചണിൽ കുക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫ്രഷ് ജ്യൂസ് കൗണ്ടർ കാണാം. ഇവരിവിടെ നല്ല ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. ഈ മെനു നോക്കി നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള ജ്യൂസ് ഓർഡർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് കപ്പയും മീൻകറിയും, പിന്നെ കപ്പയും പൊട്ടിക്കറിയും, അതുപോലെ തന്നെ മീൻ വറുത്തതും ഒക്കെ വാങ്ങി കഴിച്ചു.
എല്ലാം നല്ല നാടൻ രുചിയോടുകൂടിയുള്ള വിഭവങ്ങളായിരുന്നു. പിന്നെ ഇവിടെ നല്ല കരിമ്പിൻ ജ്യൂസും ഉണ്ടായിരുന്നു. അതും വാങ്ങിക്കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.